ഹായ്, അസ്സലാമു അലൈക്കും. ഏവർക്കും ക്ലിയർ സ്കൂളിൻ്റെ ആദ്യ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ. ആദ്യമായി നമ്മൾ ഉണ്ടാക്കുന്നത് പനപ്പത്തിരി. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: നന്നായി ചിരകിയ തേങ്ങ, ഉണക്കാത്ത പനപ്പൊടി. ഇത് വളരെ നൈസായിരിക്കും, ഇതാ കണ്ടില്ലേ. ആവശ്യത്തിന് ഉപ്പ്, ചുട്ടെടുക്കാനുള്ള വാഴയില, കുഴച്ചെടുക്കാനുള്ള പാത്രം. ആദ്യമായി നമ്മൾ പനപ്പൊടി എടുക്കുന്നു. ഉണക്കിയെടുക്കാത്ത പനപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇത് നല്ല കട്ട പോലെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ പൊടി നല്ലപോലെ മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഈ പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്നതിന് അനുയോജ്യമായിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉപ്പ് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എടുക്കുമ്പോൾ അല്പം കൂടി വലിയ പാത്രം എടുത്തോളണ്ടി. ഞാൻ എടുത്ത പാത്രം ഇതേതാണ്ട് ഫുള്ളായി നിൽക്കുന്നുണ്ട്. ഇത്രയും പൊടി ഉണ്ടെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇത് മൂന്നും കൂടെ നല്ലപോലെ മിക്സ് ആക്കണം. തീരെ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നില്ല കേട്ടോ, കാരണം ഈ പൊടി നനവോട് കൂടിയുള്ളതായതുകൊണ്ട് തേങ്ങയിലെ ജലാംശം തന്നെ ഇതിനെ നല്ലപോലെ സോഫ്റ്റ് ആക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ കുഴച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള ഉരുളകൾ ഉരുട്ടിയെടുക്കാം. ഈ ഉരുളകൾ നമ്മൾ വാഴൻ്റെ ഇലയിൽ വെച്ചിട്ട് കൈകൊണ്ടാണ് പരത്തിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നൈസ് പത്തിരിയെക്കാട്ടിലും അല്പം കട്ടി ഈ പത്തിരിക്ക് ഉണ്ടാവും. ആവശ്യമായിട്ടുള്ള വലിപ്പത്തിൽ മുഴുവൻ ഉരുളകളും തയ്യാറാക്കുക. അങ്ങനെ നമ്മുടെ ഉരുളകളെല്ലാം റെഡിയായി. ഇനി നമുക്ക് പത്തിരി പരത്തി നോക്കാം. കൈകൊണ്ടാണെങ്കിലും തന്നെ നമുക്ക് വളരെ വൃത്തിയായിട്ട് പത്തിരി പരത്തിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ മെല്ലെ മെല്ലെ പരത്തിയെടുക്കാം. നമ്മൾ പരത്തിയെടുക്കുമ്പോൾ അതിൻ്റെ സൈഡ് വക്കൊക്കെ ഒരു പൊട്ട് പോലെ കാണാം. ഇതുപോലെ മെല്ലെ മെല്ലെ വക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ലെവലാക്കി കൊടുത്ത് നല്ല റൗണ്ടാക്കി എടുക്കുക. ഇപ്പോൾ നമുക്ക് പത്തിരിയുടെ കട്ടിയും ഷേപ്പെല്ലാം വളരെ ഭംഗിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വാഴൻ്റെ ഇല കൊണ്ട് ഇത് കവർ ചെയ്യാം. ശേഷം അടുത്ത ഒരു പത്തിരി കൂടെ പരത്തിയെടുക്കാം. അങ്ങനെ രണ്ടാമത്തെ പത്തിരിയും റെഡിയായി. ഇനി നമുക്ക് ചുട്ടെടുക്കാം.
നമ്മളിപ്പോൾ നല്ല പാനിലേക്ക് വെച്ചിട്ടുണ്ട്. വാഴന്റെ ഇലയോട് കൂടിയാണ് വെച്ചത്. അത്തിരി പെട്ടെന്ന് തന്നെ മറിച്ചിടരുത്. ഒരു ഭാഗം അല്പം വെന്തതിന് ശേഷം മാത്രമേ ഇലയോട് കൂടെ മറിച്ചിടാവൂ. ഇതാ ഇതേപോലെ ഈ രണ്ട് ഇലകൾക്കുള്ളിലായിക്കൊണ്ട് പാനിൽ നിന്ന് നന്നായി പത്തിരി വേവണം. കട്ടിയുള്ള പത്തിരി ആയതുകൊണ്ട് തന്നെ അല്പം വേവുണ്ടാവും. ഫ്ലൈമ് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യാം. വീണ്ടും മറിച്ചിടുകയാണ്. രണ്ടാമത്തെ വശവും വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രണ്ട് ഭാഗവും ആവശ്യത്തിന് ഇലയോടുകൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇല മാറ്റാം. അങ്ങനെ രണ്ടാമത്തെ ഇലയും എടുക്കാനായിട്ടുണ്ട്. പത്തിരി ആവശ്യത്തിന് വെന്തെങ്കിൽ മാത്രമേ നമുക്ക് ഇല വേർപ്പെടുത്താൻ കഴിയൂ. അപ്പോൾ പത്തിരിയുടെ മേലെ നമുക്ക് നല്ലൊരു ഗ്ലേസിങ് കാണാൻ സാധിക്കും. പത്തിരി നമുക്ക് വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. പത്തിരിക്ക് മേലെ കണ്ട ഗ്ലേസിങ് ഇലക്കുള്ളിൽ നിന്ന് അത് നല്ലപോലെ വെന്ത് എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇനി വീണ്ടും വീണ്ടും നമുക്ക് ഈ പത്തിരി മറിച്ചിട്ടുകൊണ്ട് വേവിച്ചെടുക്കാം. പത്തിരി അല്പം കട്ടിയുള്ളതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും മറിച്ചിട്ടുകൊണ്ട് വേവിക്കുന്നത്. ഇപ്പം നമ്മുടെ പത്തിരി ഏതാണ്ട് പൂർണ്ണമായി വെന്ത് വരുന്നുണ്ട്. ഇവിടെ പത്തിരി ചുട്ടെടുക്കുന്നത് സ്ലോ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് ഇതിൻ്റെ സമയം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടാനാണ്. ഇപ്പൊ പത്തിരി ചെറുതായിട്ട് പൊള്ളി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇതാ നല്ല പോലെ പൊന്തി വരുന്നുണ്ട്. ഇപ്പൊ നല്ല പോലെ പൊള്ളിയ പത്തിരി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചില സമയത്ത് പത്തിരി പൊള്ളി വരത്തില്ല. പൊള്ളിയിട്ടില്ലെങ്കിലും നമുക്ക് പത്തിരി വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പത്തിരി ഇവിടെ റെഡിയായി. നമുക്കിനി പാത്രത്തിലോട്ട് മാറ്റാം. ഇതാ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ പത്തിരി ചുട്ടെടുക്കാം. ഇതിന് നമ്മൾ ആദ്യം ചുട്ടെടുത്ത പത്തിരി പോലെ തന്നെ ഇലയോടുകൂടെ വേവിച്ച് ഒരു ഭാഗം വെന്ത് എന്ന് മനസ്സിലാവുമ്പോൾ മറിച്ചിട്ട് രണ്ടാമത്തെ ഭാഗവും നല്ലപോലെ വേവാൻ കാത്തിരുന്ന് നമുക്കിങ്ങനെ പത്തിരി റെഡിയാക്കിയെടുക്കാം. ഇവിടെ ഇലയുടെ രണ്ട് ഭാഗവും അല്പം കാപ്പി കളറാവുമ്പോൾ നമുക്ക് വേവിക്കാവുന്നതാണ്. ഇലൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ പത്തിരി മാക്സിമം വേവിച്ചെടുക്കുന്നതാണ് പത്തിരിൻ്റെ ടേസ്റ്റിന് നല്ലത്. പിന്നെ ഇവിടെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പാനിന് പകരം നമ്മളെ പണ്ട് ഉപയോഗിച്ചിരുന്ന പത്തിരിച്ചട്ടില്ലേ, അതാവുമ്പോൾ അതുപോലെ അടുപ്പിൽ തീയാവുമ്പോൾ അല്പം കൂടെ പത്തിരിക്ക് ടേസ്റ്റ് കൂടും. ഇവിടെയും നല്ലപോലെ ഗ്ലേസിങ് വന്നിട്ടുണ്ട്. പത്തിരിമേൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അതേപോലെ നമ്മൾ ചുട്ടെടുത്തതിന് ശേഷം ഈ പത്തിരി കൈകൊണ്ട് മുറിച്ച് നോക്കിയാൽ നല്ല വലിവോടുകൂടെ മുറിയുന്നത് നമുക്ക് കാണാൻ കഴിയും. വളരെ സോഫ്റ്റ് ആയിരിക്കും. രണ്ടാമത്തെ പത്തിരിയും ചെറുതായിട്ട് പൊന്തി വരുന്നുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള മാവ് കൊണ്ട് ഞാൻ 9 പത്തിരി റെഡിയാക്കിയിട്ടുണ്ട്.
പിന്നെ ഈ പത്തിരിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കറി ഇല്ലാതെ തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ചൂടോടെ കഴിക്കാൻ കഴിയുന്നുള്ളതാണ്. പിന്നെ ഇവിടെ ആളുകൾക്കൊക്കെ വളരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ പത്തിരിക്ക് ഇവിടെ ക്യൂ നിൽക്കാൻ, അതുകൊണ്ട് തന്നെ ഒരുപാട് എന്നല്ല 9 പത്തിരിയാണെങ്കിലും അതൊന്നിച്ചൊരു വ്യൂ എടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടാണ് തോന്നുന്നത്. 2 പത്തിരിയാണ് ഇപ്പോൾ ഫോട്ടോയിൽ കിട്ടിയത്, ബാക്കിയെല്ലാം കുട്ടികൾ കഴിച്ചു പോയി. ഇൻഷാ അള്ളാ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.